ഈ സഖ്യകക്ഷികളിൽപ്പെട്ടവർ ഇന്ത്യ മുന്നണിയുമായി പലപ്പോഴും ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷേ സ്പീക്കർ അല്ലെങ്കിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് അവകാശപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ പോലും ഈ പ്രോട്ടേം സ്പീക്കർക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടാം എന്നത് മുൻകണ്ടുകൊണ്ടാണ് ഒരുപക്ഷേ ഈ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ അതിനും അപ്പുറം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. താങ്കൾ ഈ പോരാടി വന്നിരിക്കുന്ന ഒരാളുടെ പ്രതിനിധി കൂടിയാണ്. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും ഒരു ദളിത് സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലും സ്വാഭാവികമായും ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രാതിനിധ്യം അവിടെ വരേണ്ടതായിരുന്നു. അപ്പോൾ അതിനു പിന്നിൽ മറ്റൊരു കണ്ണുകൾ കൂടിയുണ്ട്. അത് കേവലം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുന്നു എന്നതിനും അപ്പുറം ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ, താങ്കളുടെ രാഷ്ട്രീയത്തെ, ഒപ്പം തന്നെ ദളിത് രാഷ്ട്രീയത്തെ ഒക്കെ അവഹേളിക്കുക കൂടിയാണ് ചെയ്യുന്നത്, അല്ലെ? അരുൺ, അരുണിൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായും അതിനകത്ത് നമ്മുടെ പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ഒരു സംവരണ സീറ്റിൽ നിന്ന്, നേരത്തെ അടൂരായിരുന്നു ആ സംവരണം, ഞാൻ 1989 ആദ്യമായി മത്സരിക്കുമ്പോൾ അടൂരായിരുന്നു, അവിടെ 6 പ്രാവശ്യം മത്സരിച്ചു, 4 പ്രാവശ്യം ജയിച്ചു, 2 പ്രാവശ്യം അവിടെ പരാജയപ്പെട്ടു. അതിനുശേഷം ആ സംവരണ മണ്ഡലം മാറി, അതിൻ്റെ ഏതാണ്ട് ഭാഗങ്ങൾ ചേർത്താണ് പുതിയ മാവേലിക്കര ലോക്സഭാ മണ്ഡലം വന്നത്, അവിടെ 4 പ്രാവശ്യം ജയിച്ചു. അപ്പോൾ കേരളത്തിൽ ഒരു സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ലോക്സഭ അംഗമായി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ തുടർച്ചയായി 8 പ്രാവശ്യം അല്ലെങ്കിൽ ഒരേ സംവരണ മണ്ഡലത്തിൽ നിന്ന് 8 പ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്, അതെ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ UDFൽ നിന്ന്, അത് കേരളത്തെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റിൽ, പ്രത്യേകിച്ചും ഈ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും LDFന് അപ്പർ ഹാൻഡുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം രമ്യ ഹരിദാസ് ആലത്തൂരിൽ ആദ്യ 1.5 ലക്ഷം വോട്ടിന് ജയിച്ച രമ്യ ഹരിദാസിന് ഇത്തവണ ആലത്തൂരിൽ പരാജയപ്പെടേണ്ടി വന്നു. എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്നുള്ളത് വേറെ സാഹചര്യം, പക്ഷേ ആലത്തൂരിൽ 2 പ്രാവശ്യം രമ്യയ്ക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 8 പ്രാവശ്യം ഒരു സംവരണ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിച്ച ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മണ്ഡലം നിലനിർത്തിയ UDFന് വേണ്ടി, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയ ഒരു സ്ഥാനാർത്ഥി, ഒരു ജനപ്രതി എന്ന നിലയിൽ തീർച്ചയായും ഇങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ പാർട്ടി എനിക്ക് വലിയ പിന്തുണ നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് AICC ആയിരുന്നാലും അതുപോലെ തന്നെ കേരളത്തിലെ പാർട്ടി ആയിരുന്നാലും ഈ കാര്യത്തിൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടി ഇതിനകത്ത് നല്ല രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി സാമൂഹിക നീതിയെക്കുറിച്ചുള്ള BJP പ്രസ്താവനകൾ അർത്ഥരഹിതമാണ് എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഥവാ ഈ കീഴ്ജാതി വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിന് ആത്മവിശ്വാസം കൊടുക്കാവുന്ന ഒരു അവസരം കൂടി BJP നഷ്ടപ്പെടുത്തി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് കൃത്യമായി ഞാൻ നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കൽ കൂടി താങ്കളോട് ചോദിച്ചാൽ, ഇപ്പോൾ താങ്കൾ നേരിട്ടിരിക്കുന്നത് ജാതിപരമായൊരു വിവേചനം കൂടിയാണ്. അല്ല, മോദി സർക്കാർ പൊതുവേ ദളിത് വിഭാഗങ്ങളെയും അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങളെയും അവഗണിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ 10 വർഷമായി സ്വീകരിച്ചുള്ളത്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ പരിശോധിച്ച് നോക്കിയാൽ BJPയിൽ നിന്ന് ആകെ ഒരു സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് മിനിസ്റ്ററായിട്ട് വീരേന്ദ്രകുമാറും അതുപോലെ തന്നെ ജുവൽ ഓറാം എന്ന് പറയുന്ന ആദിവാസി ഒറീസ എന്നുള്ള ഒരു ആദിവാസി മന്ത്രിയുമാണ് വന്നിട്ടുള്ളത്. രണ്ടുപേരാണ് വന്നിട്ടുള്ളത്. അവർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ആദിവാസി ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രിയും സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് മിനിസ്ട്രിയുമാണ്. എന്നാൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ ശ്രീ ബൂട്ടാ സിംഗ് ആഭ്യന്തരമന്ത്രിയായിരുന്നു, സുശീൽ കുമാർ ഷിൻഡെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ തന്നെ ദളിത് ആദിവാസി വിഭാഗങ്ങളിലുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ മന്ത്രിസഭ, രണ്ട് മന്ത്രിസഭ പരിശോധിച്ച് നോക്കിയാലും, ഇപ്പോഴത്തെ മന്ത്രിസഭ പരിശോധിച്ച് നോക്കിയാലും ദളിത് പ്രാതിനിധ്യവും ആദിവാസികൾക്ക് നൽകുന്ന പ്രാതിനിധ്യവും വളരെ ചെറിയ രീതിയിലുള്ള പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത്. അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെല്ലാം നല്ല രീതിയിലുള്ള പ്രാതിനിധ്യം, മുകുൾ വാസ്നിക് മന്ത്രിയായിട്ടുണ്ട്,
ശൈലജ മന്ത്രിയായിരുന്നു, ബൂട്ടാ സിംഗ് മന്ത്രിയായിരുന്നു, ശശി കുമാർഷിൻ്റെ മന്ത്രിയായിരുന്നു, അങ്ങനെ ശങ്കരാനന്ദ് മന്ത്രിയായിരുന്നു, അങ്ങനെ ഒരു മന്ത്രിസഭയിൽ 6-7 ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2-3 പേരെങ്കിലും മന്ത്രിയാകുന്ന ഒരു ചരിത്രമാണ് കോൺഗ്രസിൻ്റെ കാലത്ത് യുപിയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ബജറ്റിൽ ലഭിക്കേണ്ട തുക പോലും വെട്ടിക്കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ അധികാര സ്ഥാനങ്ങളിൽ മന്ത്രി പദവികളിൽ ക്യാബിനറ്റ് റാങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകാതെ ആ വിഭാഗത്തിനുള്ള വകുപ്പുകളിൽ മാത്രം അവരെ ഒതുക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പ്രോട്ടം സ്പീക്കർ തിരഞ്ഞെടുപ്പും, അഥവാ അതിലൊരു ജാതീയമായിട്ടുള്ള പരിഗണനയുണ്ട്, ജാതീയമായ വിവേചനമുണ്ട് എന്ന് താങ്കൾക്കും സ്വാഭാവികമായി സംശയിക്കാം അല്ലേ? അല്ല, എന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് വിലയിരുത്തേണ്ടത് ഞാനല്ല. കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് എന്നെ പരിഗണിക്കാതെ എന്നേക്കാൾ ജൂനിയറായ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ ബിജു ജനതാദൾ പാർട്ടിയുടെ ലോക്സഭയിലെ നേതാവായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാർലമെൻറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ബിജു ജനതാദളിനെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, ലേബർ ആൻഡ് വെൽഫെയർ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് ഈ അവിടെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല, ജയിക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസം അദ്ദേഹം ബി ജെ പി ചേർന്നത്. ബി ജെ പി ചേർന്നു അദ്ദേഹത്തിന് തമിഴ്നാട് ഒറീസയിൽ ബിജു ജനതാദളിനായി ഒരു വലിയ വേവ് ഉണ്ടായപ്പോൾ അവിടെ ബി ജെ പി ജയിച്ചു വന്നു, ആ കൂട്ടത്തിൽ ജയിച്ചു. അദ്ദേഹത്തെ പ്രോട്ടേം സ്പീക്കർ ആക്കാൻ ബി ജെ പിക്ക് ഒരു മടിയും ഉണ്ടായില്ല. പക്ഷേ സീനിയറായ എന്നെ ലോക്സഭയിലെ സീനിയർ അംഗം എന്ന നിലയിൽ എന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് വിശദീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും വിവേചനമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും ഇന്ത്യയിലെ ജനങ്ങളാണ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുസമൂഹമാണ്.